തുടങ്ങുന്നു. ആദ്യം തന്നെ കോവിഡ് കണക്കുകളിലേക്ക്. ഇന്ന് 13,270 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.79% 15,689 പേർ രോഗമുക്തി നേടിയതായിട്ടാണ് വിവരങ്ങൾ. തിരുവനന്തപുരത്ത് നിന്ന് എസ് എസ് ശരൺ വിശദാംശങ്ങളുമായി ചേർന്നു. ശരൺ, 147 മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കുകൾ കുറയുന്നു. ടി പി ആർ നിരക്ക് കൂടി ബാധകമാകുന്ന രീതിയിലാണ് അൺലോക്ക്ഡൌൺ പോകുന്നത്. അത് ഏത് രീതിയിലാണ് കാണേണ്ടത്? എങ്ങനെയാണ് ഓരോ ജില്ലകളിലായി? അപർണ, ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. അതായത് ഈ ടെസ്റ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതാണ് അതിന് കാരണം. ഇന്ന് 13,270 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 112,521 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അങ്ങനെയാണ് ഈ 13,270 പേർക്ക് രോഗം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 15,689 പേരാണ് രോഗമുക്തി നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ചികിത്സയിലുള്ളവരുടെ എണ്ണം 1,794 ആയി കുറഞ്ഞിട്ടുണ്ട്. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എറണാകുളത്ത് 1,793, തിരുവനന്തപുരത്ത് 1,678, മലപ്പുറത്ത് 1,350, കൊല്ലത്ത് 1,342, പാലക്കാട് 1,255, തൃശ്ശൂർ 1,762 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ നേരിയ വർധന ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നലെ 11.76 ആയിരുന്നു, അത് 11.79 ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 147 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ആകെ മരണം 11,655 ഉയർന്നിട്ടുണ്ടെന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 86 പേര് സംസ്ഥാനത്ത് പുറത്തു നിന്ന് വന്നവരാണ്. 12,471 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിരിക്കുന്നത്. 638 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ലാത്ത സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുകയാണ്. 75 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ടി പി ആറിൽ നേരിയ വർധനമുണ്ടായിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ കോവിഡ് കേസുകൾ 13,270 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ. അതായത് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ലോക്ക്ഡൌൺ പിൻവലിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ രോഗവ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം അടക്കം ഇത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നാളെ മുതൽ അത്തരത്തിലുള്ള ഇളവുകൾ വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 13,270 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഓറൈറ്റ് ശരൺ, ഏതായാലും സംസ്ഥാനത്ത് മദ്യവിൽപ്പനയും നാളെ തൊട്ട് തുടങ്ങുന്നു. അത് ബെവ്ക്യൂ ആപ്പ് ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം കൂടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ശരൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺലോക്ക്ഡൌണിലേക്ക് പോകുമ്പോൾ ടി പി ആർ നിരക്ക് കൂടുതലുള്ള പഞ്ചായത്തുകൾ അടച്ചിട്ടുകൊണ്ട് അത് നോക്കുമ്പോൾ പ്രധാനമായും ആ എണ്ണം കൂടുതൽ തലസ്ഥാന ജില്ലയിൽ തന്നെയാണ്. അത് ഏത് രീതിയിലാണ് കണക്കുകൾ പുറത്തു വരുന്നത്? ഏത് രീതിയിലുള്ള നിയന്ത്രണങ്ങളായിരിക്കും ഈ മേഖലകളായി തിരിച്ച് ഏർപ്പെടുത്തുക? അപർണ, പ്രധാനമായി ഇന്നലെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു, അതായത് 30% മുകളിൽ ടി പി ആർ ഉള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. 20%-30% ഇടയിലാണെന്നുണ്ടെങ്കിൽ ലോക്ക്ഡൌൺ ആയിരിക്കും. 8%-20% ഇടയിലാണെങ്കിൽ ഭാഗികമായ ലോക്ക്ഡൌൺ. 8% താഴെയാണെന്നുണ്ടെങ്കിൽ ചെറിയ നിയന്ത്രണങ്ങളോടെയുള്ള സാധാരണ പ്രവർത്തനം. ഇങ്ങനെയാണ് സർക്കാർ ക്രമീകരിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് പ്രകാരം 6 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് നാളെ മുതൽ സമ്പൂർണ്ണമായി അടച്ചിടുക. അതായത് ഈ 6 തദ്ദേശ സ്ഥാപനങ്ങളിലും 30% മുകളിലാണ് ഈ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. അതുകൊണ്ടാണ് സമ്പൂർണ്ണ അടച്ചിടൽ. കരിനംകുളം, പോത്തൻകോട്, പനവൂർ, മണമ്പൂർ, അതിയന്നൂർ, കാരോട് എന്നീ പഞ്ചായത്തുകളാണ് നാളെ മുതൽ സമ്പൂർണ്ണമായും അടച്ചിടുക. ഇതോടൊപ്പം തന്നെ 38 തദ്ദേശ സ്ഥാപനങ്ങളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 31 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭാഗികമായ ലോക്ക്ഡൌൺ ഉണ്ടാവുകയും ചെയ്യും. ഈ രീതിയിലുള്ള ക്രമീകരണമാണ് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രധാനമായും 4 കാറ്റഗറി ആയിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. എ കാറ്റഗറി എന്ന് പറയുന്നത് 8% താഴെയുള്ള ടി പി ആർ 8% താഴെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ. ബി കാറ്റഗറി എന്ന് പറയുന്നത് 8%-20% ഇടയിൽ ടി പി ആർ ഉള്ള തദ്ദേശ സ്ഥാപനങ്ങൾ. ഒപ്പം തന്നെ 20%-30% ഇടയിലുള്ളതിനെ സി കാറ്റഗറിയായും 30% മുകളിലുള്ളതിനെ ബി കാറ്റഗറിയുമായിട്ടാണ് ജില്ലാ ഭരണകൂടം തിരിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ 6